ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ അഭിമാനം പങ്കിട്ട് KMML. ഇവിടെ ഉൽപ്പാദിപ്പിച്ച അയൺ സ്പോഞ്ച് ആണ് ചന്ദ്രയാനിൽ ഉപയോഗിച്ചത്. ശാസ്ത്രലോകത്തെ KMML അധികൃതർ അഭിനന്ദിച്ചു. India's prestigious Chandrayaan 3 spacecraft. P2 tracking. പ്രജ്വലൻ ഓർ സഫലതാപൂർണ ഉത്ഥാപൻ LVM3 M4 റോക്കറ്റ്. ചന്ദ്രയാൻ ദൗത്യം വിജയകരമാക്കാൻ കഴിഞ്ഞ ശാസ്ത്രലോകത്തിന് KMML അധികൃതർ അഭിനന്ദനം അറിയിച്ചു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് മൂന്നാം ചന്ദ്രയാൻ ദൗത്യം വിജയകരമായി ഇറങ്ങിയതോടെ ഏറെ അഭിമാനകരമായ മുഹൂർത്തമാണ് ചവറ KMML-നും ഉണ്ടായത്. സോഫ്റ്റ് ലാൻഡിംഗ് വാസ് സക്സസ്ഫുൾ. ISRO-യിലെ എൻറ്റയർ ടീമിനും KMML-ന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഈ ദൗത്യത്തിൽ KMML-ലും ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. KMML-ൽ നിന്നുള്ള ടൈറ്റാനിയം സ്പോഞ്ച് മെറ്റൽ ഉപയോഗിച്ച് നിർമ്മിച്ച ലോഹക്കൂട്ടാണ് ചാന്ദ്രയാൻ ബഹിരാകാശ പേടകത്തിലെ ക്രിട്ടിക്കൽ കമ്പോണൻസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. 500 ടൺ ടൈറ്റാനിയം സ്പോഞ്ച് ആണ് ചവറയിൽ നിർമ്മിച്ചത്. റോക്കറ്റിലെ എഞ്ചിനുകൾ നിർമ്മിക്കുന്ന മെറ്റൽ അലോയികൾക്കുള്ള അയൺ സ്പോഞ്ച് ആണ് KMML ഉൽപ്പാദിപ്പിക്കുന്നത്. സ്പേസ് ടെക്നോളജിക്ക് വലിയ പിന്തുണ നൽകുവാൻ KMML-ന് ഭാവിയിലും കഴിയും. ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ഏക പ്ലാന്റാണ് ചവറയിലേത്. പ്ലാന്റ് കൂടുതൽ വികസനത്തിലേക്ക് എത്തുന്നതോടെ അയൺ സ്പോഞ്ചിന് വില കുറയാൻ സാധ്യത ഏറെയാണെന്നും ഇത് ശാസ്ത്രലോകത്തിന് ഏറെ ഗുണകരമാകുമെന്നും KMML അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ഇനി ഇപ്പം ഇതിനനുബന്ധമായിട്ട് മഗ്നീഷ്യം റീസൈക്ലിംഗ് പ്ലാന്റിന്റെ പണി പുരോഗമിച്ചു വരുന്നു. ആ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം സജ്ജമാകുന്നതോടൊപ്പം ഈ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടൈറ്റാനിയം സ്പോഞ്ചിന്റെ വിലയിൽ അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഗണ്യമായ കുറവ് വരും. അപ്പോൾ അത് അങ്ങനെ കുറവ് വരുമ്പോൾ തന്നെ ഈ റോക്കറ്റ് വില തന്നെ കുറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പേസ് ടെക്നോളജിക്കും ഒരു ഒരു സപ്പോർട്ട് കൂടാണ് ഈ സ്പോഞ്ച് പ്ലാന്റ്. ന്യൂസ് ബ്യൂറോ ചവറ.